വാർത്തകൾ തുടരുന്നു. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന്റെ മുന്നോടിയായി സിപിഎം കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം എം വർഗീസ് ജാഥ ഉദ്ഘാടനം ചെയ്തു. മിക്കവാറും ഇതേ ദിവസങ്ങളിലായി നമ്മുടെ ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും മണ്ഡലാടിസ്ഥാനത്തിൽ പര്യടനം നടത്തി വരികയാണ്. സിപിഐഎമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത് സംസ്ഥാനത്ത് പര്യടനം നടത്തി വരുന്ന നവകേരള മാർച്ചിൻ്റെ മുന്നോടിയായിട്ടാണ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജാഥകൾ പര്യടനം നടത്തുന്നത്. നവകേരള മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിപിഐഎം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് പരമാവധി ജനങ്ങളുടെ ഇടയിൽ പ്രചാരവേല ചെയ്യണം എന്നാണ് ഈ ജാഥകൾ വഴി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി, മൂന്ന് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സിപിഎമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ നവ കേരള മാർച്ച് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ മാർച്ച്. അമ്പാടി വേണു അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ പി കെ ഡേവിസ്, കെ പി ജയത്രൻ, വൈസ് ക്യാപ്റ്റൻ കെ ബി മഹേശ്വരി, എം രാജേഷ്, ഒ എ സുകുമാരൻ, കെ എസ് കൈസാബ്, വി കെ ബാലചന്ദ്രൻ, ടി സി ഭാനുമതി, ടി ജി പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂർ എം എസ് അസ്മാബി കോളേജ് സംഘടിപ്പിക്കുന്ന സയൻഷ്യ 2016 എക്സിബിഷന് തുടക്കമായി. ശാസ്ത്ര പ്രദർശനങ്ങൾ, അക്വോറിയം ഷോ, അലങ്കാര സസ്യങ്ങൾ, ബഹിരാകാശ കൗതുകങ്ങൾ, വൈദ്യശാസ്ത്ര പുരോഗതി, സാങ്കേതിക വിദ്യാ മികവുകൾ, പരിസ്ഥിതി സംരംഭം, ഇന്ത്യൻ ആർമി പവലിയൻ, മറൈൻ അക്വേറിയം, ജന്തുലോക വൈവിധ്യങ്ങൾ, കാർഷിക സ്റ്റാളുകൾ, നൂതന മത്സ്യബന്ധന മാർഗങ്ങൾ, മത്സ്യ സംസ്കരണം, അപൂർവ കടൽ ജീവികൾ, മത്സ്യ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, വാർത്താവിനിമയം, പെറ്റ് ഷോ എന്നിവയാണ് പ്രദർശനത്തിനുള്ളത്. പ്രദർശനം 26-ന് സമാപിക്കും.
നാട്ടിക വെസ്റ്റ് കെഎംയുപി സ്കൂളിൽ ആരോഗ്യ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കുമായി സംഘടിപ്പിച്ച ആരോഗ്യ ഭക്ഷ്യമേളയിൽ വീടുകളിൽ തന്നെ പാകം ചെയ്ത ഭക്ഷണപദാർത്ഥങ്ങളാണ് ഒരുക്കിയിരുന്നത്. നാട്ടിക വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി വിനു, ഇ കെ തോമസ് മാസ്റ്റർ എന്നിവർ ചേർന്ന് ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. വാടങ്കം സജിനി ഉണ്ണിയാരമ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ബി പി ഒ കെ എസ് അൽമ, പ്രധാന അധ്യാപിക എ ലസിത, സ്റ്റാഫ് സെക്രട്ടറി പി ആർ വിന്ധ്യൻ എന്നിവർ സംസാരിച്ചു. വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങളുടെ സ്റ്റാളുകൾ ഏവരെയും ആകർഷിച്ചു. നാടൻ വിഭവങ്ങളായ കപ്പ, മീൻകറി, വിവിധ തരം അപ്പങ്ങൾ, നാടൻ കറികൾ എന്നിവയും ഭക്ഷ്യമേളയിലെ ആകർഷകങ്ങളായി. പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ മാതൃസംഗമം സ്വയം സഹായ സംഘ യൂണിറ്റും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് നടത്തിയ ജൈവ പച്ചക്കറി കൃഷി വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഫാത്തിമ നൌഷാദ്, കൃഷി ഓഫീസർ ശശിമേനോൻ, ഗവൺമെന്റ് എൽ പി ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ലില്ലി ടീച്ചർ എന്നിവർ പങ്കെടുത്തു. ഉരുളക്കിഴങ്ങ്, വഴുതന, നിലക്കടല, ചീര, പടവലം, പീച്ചി, പാവയ്ക്ക, മല്ലിയില, പൊതിന, മരച്ചീനി, വാഴ, മുളക് തുടങ്ങി വ്യത്യസ്തങ്ങളായ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിസാമിന് ജീവപര്യന്തവും 24 വർഷം തടവും 71,30,000 രൂപ പിഴയും. കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ നയിക്കുന്ന ജനരക്ഷായാത്രയ്ക്ക് തീരദേശത്ത് ഉജ്ജ്വല സ്വീകരണം. മതിലകം ഓണച്ചമ്മാവിൽ വീട് തകർന്നു വീണു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.